എല്ലാ മാന്യ സുഹൃത്തുക്കൾക്കും ട്രിവാൻഡ്രം പൾസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മുടെ ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ പൈങ്കുനി മഹോത്സവം April 6 കൊടിയേറുകയാണ്. അപ്പോൾ അതിനായി ആചാരപരമായി പണ്ടുകാലം മുതലേ ഇവിടെ ഒരുക്കുന്ന പഞ്ചപാണ്ഡവന്മാരുടെ പ്രതിമകൾ ഇവിടെ തയ്യാറാക്കിയിട്ടുണ്ട്. ഇപ്പോൾ 4 ഉള്ളത്, ഭീമനെ കാണാനില്ല, അത് ഇനി പ്രതിഷ്ഠിക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ എന്തായാലും അതിൻ്റെ വിശേഷങ്ങളാണ് ഇന്നത്തെ വീഡിയോ. എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം. April 2022 ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ പൈങ്കുനി ഉത്സവം April 6 കൊടിയേറ്റോടുകൂടി ആരംഭിക്കുന്നു. 10 ഈ ഉത്സവം വിഷുനാളായ April 15 ശംഖുമുഖത്ത് ആറാട്ടോടുകൂടി സമാപിക്കുന്നു. വിഷുവും ആറാട്ടും ഒരുമിച്ച് വരുന്നു എന്ന അപൂർവ പ്രത്യേകത കൂടി ഇത്തവണ ഈ ഉത്സവത്തിനുണ്ട്. പൈങ്കുനി മഹോത്സവത്തിൻ്റെ വരവ് അറിയിച്ചുകൊണ്ടുള്ള പഞ്ചപാണ്ഡവരുടെ ശില്പങ്ങൾ ക്ഷേത്ര കിഴക്കേ നടയിൽ പത്മതീർത്ഥകരയിൽ ഉയർന്നുകഴിഞ്ഞു. വർണ്ണാഭമായ കാഴ്ചയാണ് പാണ്ഡവ പ്രതിമകൾ പത്മനാഭസ്വാമി ക്ഷേത്ര നടയിൽ സൃഷ്ടിക്കുന്നത്. ഇതോടെ നഗരവും ഉത്സവ പ്രതീതിയിൽ ഉണർന്നെഴുന്നേൽക്കുന്നു. April 15 നടക്കുന്ന ആറാട്ടിന് ഇരവിപേരൂർ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രം, ത്രിവിക്രമംഗലം മഹാവിഷ്ണു ക്ഷേത്രം, തൃപ്പാദപുരം മഹാദേവ ക്ഷേത്രം, ശ്രീവരാഹം വരാഹമൂർത്തി ക്ഷേത്രം എന്നിവിടങ്ങളിലെ വിഗ്രഹങ്ങളും ഒത്തുചേരുന്നു. വനവാസകാലത്ത് പാണ്ഡവന്മാർ അനന്തപുരി സന്ദർശിച്ചിരുന്നു എന്ന വിശ്വാസത്തിലാണ് ഈ പാണ്ഡവ പ്രതിമകൾ ക്ഷേത്രനടയിൽ സ്ഥാപിക്കുന്നത്. പാണ്ഡവന്മാരുടെ 5 കൂറ്റൻ പ്രതിമകളാണ് ക്ഷേത്രത്തിന് അഭിമുഖമായി സ്ഥാപിക്കുന്നത്. ഇതിൽ യുധിഷ്ഠിരന്റെ പ്രതിമ വലതുകാൽ ഇടതുകാലിന് മുകളിൽ കയറ്റിയിരിക്കുന്ന രീതിയിലാണ് ക്രമീകരിക്കുന്നത്. ഇവയിൽ ഭീമൻ, അർജുനൻ എന്നിവരുടെ പ്രതിമകൾ വളരെ ഉയരം കൂടിയതും നകുലൻ, സഹദേവൻ എന്നിവർ ഉയരം കുറഞ്ഞതുമാണ്. ഭീമന് 30 ഉയരമുണ്ട്. ഈ പ്രതിമകളെല്ലാം പത്മനാഭസ്വാമി ക്ഷേത്രത്തിനേക്കാളും ഉയരത്തിൽ വരാൻ പാടില്ല എന്നൊരു വിശ്വാസം കൂടിയുണ്ട്. 7 ഉത്സവ ദിവസം ഈ പ്രതിമകൾക്ക് മുന്നിൽ കൗരവ പാണ്ഡവ യുദ്ധത്തെ അനുസ്മരിച്ച് വേലകളി എന്ന പാരമ്പര്യ കലാരൂപം നടത്തിവരുന്നു. ചുവപ്പ്, മഞ്ഞ, വെള്ള നിറത്തിലുള്ള തുണിത്തരങ്ങളും തടിയിലും ഫൈബർ ഗ്ലാസിലും തീർത്ത ഭാഗങ്ങളും കൂട്ടിച്ചേർത്താണ് ഈ ശില്പങ്ങൾ തയ്യാറാക്കുന്നത്. 10 ഉത്സവത്തിന് ആറാട്ടിന് ശേഷം ഇവയെല്ലാം ഇളക്കി കുതിരമാളികയ്ക്ക് സമീപമുള്ള ഭീമൻപുരയിൽ സൂക്ഷിക്കുന്നു. വീണ്ടും അടുത്ത പൈങ്കുനി ഉത്സവത്തിന് അറ്റകുറ്റപ്പണികൾ തീർത്ത് ഈ ശില്പങ്ങൾ കിഴക്കേ നടയിൽ സ്ഥാപിക്കുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് കരുതുന്നു. തിരുവനന്തപുരത്തെ മറ്റു കാണാ കാഴ്ചകളും വിശേഷങ്ങളും ഒക്കെയായി വീണ്ടും നമുക്ക് കണ്ടുമുട്ടാം. അതുവരെയും ഏവർക്കും നന്ദി, നമസ്കാരം.